സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ യാക്കോബ് ശ്ലീഹ പറഞ്ഞു തരികയായിരുന്നു നാം എങ്ങനെ സഹനത്തിലും ദീർഘക്ഷമയിലും പ്രവാചകന്മാരെ അനുകരിക്കണമെന്ന്. യാക്കോബ് 5:20. ഒരു പ്രവാചകൻ എന്നത് ഒരു ദൈവമനുഷ്യൻ, ഈഷ് എലോഹിം മാത്രമല്ല, ഏഷ് എലോഹിം ദൈവ തീ കൂടിയാണ്. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ പ്രവാചക ധർമ്മം എന്നത് ഒരേ സമയം ഒരു സവിശേഷ ഭാവം, ഡിസ്റ്റിങ്ഷനാണ്, ക്ലേശവുമാണ്, ബേർഡൻ. വചനത്തെ അക്ഷരാർത്ഥത്തിൽ തൊട്ടറിഞ്ഞവരും അതിൻ്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് സൗമ്യമായി പകർന്നു കൊടുത്തവരുമാണ് പ്രവാചകന്മാർ. വചനത്തെ കാണാനുള്ള ഈ ക്ഷണം നമുക്ക് ഇന്നലെ ലഭിച്ചിരുന്നു സുവിശേഷത്തിൽ. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ചേർത്ത് വെച്ച് തിരിച്ചറിയുക, വചനം എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്ന് സ്നാപകന്റെ ചോദ്യത്തിന് നാഥൻ ഉത്തരം പകരുമ്പോൾ. സ്നാപകൻ അത്യുന്നതന്റെ പ്രവാചകനായിരുന്നു. ലൂക്ക 1:76. സുവിശേഷത്തിൽ സ്നാപകനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതിനാൽ തന്നെ ഉടനടി നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നതുമാണ്. നമ്മുടെ ജീവിത ശൈലികളും നിലപാടുകളും പരിശോധിച്ചുകൊണ്ട് നാം വചനം മാംസം ധരിച്ചവനെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പരിശോധിക്കാൻ. ഇന്ന് പ്രധാന പുരോഹിതരും ജനപ്രമാണികളും നാഥന്റെ അടുത്തേക്ക് ഒരു ഉടക്ക ചോദ്യവുമായി വരുന്നു. അവനെന്ത് അധികാരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യം. മത്തായി 21:23-27. സാധാരണ ഇത്തരം ചോദ്യങ്ങളെ ഡൈലമ്മ എന്ന് പറയും. രണ്ട് കൊമ്പുള്ള ഒരു പ്രശ്നം എന്നാണ് അർത്ഥം. ഏത് തിരഞ്ഞെടുത്താലും കുത്തുകൊള്ളും. ഈ ഒരു കാളക്കൂറ്റിന്റെ കൊമ്പിന്റെ ഇടയിൽ കൂടി നാം രക്ഷപ്പെടുക എന്നതാണ് ഇപ്രകാരമുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ച ശ്രമകരമായ ഉത്തരം. എന്നാൽ നാഥൻ ഈ കൊമ്പ് പിടിച്ച് തിരിച്ചു നിർത്തുകയാണ്. ചോദ്യം ചോദിച്ചവന്റെ മുൻപിൽ മറ്റൊരു ഉടക്ക ചോദ്യമിട്ടുകൊണ്ട്, സ്നാപകന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ? ഇന്ന് നാം ബാലാം എന്നൊരു വിജാതീയ മാന്ത്രികനെ കാണും. സംഖ്യ 24. ഇസ്രായേലിന്റെ മേൽ ചൊരിയപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹ വജസ്സുകൾ വിടർന്നത് മറ്റെങ്ങുമില്ലാത്ത വിധം ഈ വിജാതീയ ആഭിചാരക്കാരന്റെ അധരങ്ങളിൽ നിന്നാണെന്ന് ശ്രദ്ധേയമാണ്. അവൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ദൈവത്തിന്റെ കാളക്കൂറ്റനാണെന്ന്. സംഖ്യ 23:22. പിന്നെ കാള കുത്താതിരിക്കുമോ? അതുകൊണ്ട് തന്നെ അതിന്റെ കുത്തുകൊള്ളാതെ പാടുപെടുകയാണ് ഇന്ന് പുരോഹിത പ്രമുഖരും ജനപ്രമാണികളും. കാൽവിൻ പറഞ്ഞതുപോലെ, പക്ഷേ അവർ ആ ചോദ്യത്തിന്റെ സത്യത്തെ അഭിമുഖീകരിക്കുന്നുമില്ല, അതിനെ മനസാക്ഷിയിലേക്ക് തട്ടിച്ചു നോക്കുന്നുമില്ല. അവർ സൗകര്യപൂർവ്വം തടിതപ്പാനുള്ള ഉപായങ്ങൾ മാത്രമാണ് അന്വേഷിച്ചത്. നാഥന്റെ ചോദ്യത്തിന്റെ കാതലിതാണ്: ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ? നമ്മയും പൊള്ളിക്കേണ്ട ഒരു ചോദ്യമാണിത്. നാം ആരെയാണ് ശ്രദ്ധിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തെയോ മനുഷ്യന്റെ വചനങ്ങളെയോ? പ്രവാചകന്മാർ എപ്പോഴും ദൈവസ്വരം തേടിയവരാണ്. മനുഷ്യന്റെ സ്വരം അവരെ വലയ്ക്കുമ്പോൾ പോലും പ്രമാണികൾ സ്നാപകന്റെ യഥാർത്ഥ പ്രവാചകത്വത്തെ അംഗീകരിക്കാതെ പോകുമ്പോൾ ഈ പ്രമാണികൾ ഭരിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന സാധാരണ ജനം പ്രവാചകത്വത്തെ അംഗീകരിക്കുകയാണ് എന്നത് ഒരു വിരോധാഭാസം തന്നെ. ഇന്നും സഭയിൽ ഈ പ്രവണത ദൃശ്യമാണ്. മേലെ തട്ടിലിരിക്കുന്നവർക്ക് പ്രവാചക ദൗത്യം എന്തെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനാകാതെ പോകുന്നു, അല്ലെങ്കിൽ അവർ സൗകര്യപൂർവ്വം അത് മറന്നുകളയുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലേക്ക് ഒരു ചുവടുകൂടി വയ്ക്കാൻ ഈ സംഭവം കാരണമാകുകയാണ്. ക്രിസ്തുവിനെ ക്രൂശിച്ചത് മതനേതാക്കളും മതപ്രമാണികളും ജനപ്രമാണികളും തികഞ്ഞ സ്വാർത്ഥതയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അവർ അജ്ഞതയാൽ ചെയ്തതല്ല. അങ്ങനെ മനുഷ്യന്റെ അഹന്ത ദൈവത്തെ കുരിശിലേറ്റുന്നു. ഇന്ന് സംഖ്യ 24 ബാലാമിന്റെ ഏറ്റവും മിഴിവാർന്ന അനുഗ്രഹ വജസ്സുകളാണ് നാം ശ്രദ്ധിക്കുന്നത്. അവൻ ഇസ്രായേലിന്റെ പാളയങ്ങളെ നോക്കി അവിടെ വിരിയുന്ന രക്ഷകനായ രാജാവായ മിശിഹായെ കാണുന്നു. ദൈവാധികാരത്തിന്റെ പരമരൂപമായ സൗമ്യരൂപമായ ക്രിസ്തു. ഇസ്രായേലിനെ ശപിച്ച് വെണ്ണീറാക്കാൻ വിലക്കെടുക്കപ്പെട്ട മന്ത്രവാദിയാണ് ബാലാം. അവനെ വിലക്കെടുത്ത ബാലാക്ക് രാജാവിനെ കുഴപ്പിച്ചുകൊണ്ട് അവൻ 3 പ്രാവശ്യമാണ് ഇസ്രായേലിനെ അനുഗ്രഹിച്ചത്. കാരണം അവനിലേക്ക് ദൈവവചനം കടന്നു വരുമ്പോൾ അവന് പ്രവചിക്കാതിരിക്കാനാകില്ല. യാന്ത്രികമായ മന്ത്രം ചൊല്ലലോ ലക്ഷണം പറച്ചിലുകളോ അല്ല ഇത്. അവൻ വചനത്തെ സ്പർശിച്ച സത്യപ്രവാചകന്മാരെ പോലെയാകുകയാണ് ആ സമയത്ത്. പക്ഷെ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇത്രയൊക്കെ അനുഗ്രഹം വാരിക്കൂട്ടി കിട്ടിയിട്ടും ഈ ജനം തൊട്ടടുത്ത നിമിഷം സംഖ്യ 25 കാണുന്നത് പോലെ ദൈവനിഷേധത്തിന്റെ അവസാന കളിവരെ കളിക്കുകയാണ്. പഴയ പുറപ്പാട് ജനതയുടെ അവസാന പതനമാണിത്. ഇനി അങ്ങോട്ട് പ്രത്യാശയുടെ പുതിയ തലമുറ ഉയർന്നു വരും. ബാലാം എന്നത് അക്ഷരാർത്ഥത്തിൽ ജനപ്രമാണി എന്നാണ് അർത്ഥം. ഇന്ന് ജനപ്രമാണികളാണ് നാഥന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത് വരുന്നതും എന്നും സത്യത്തെ അഭിമുഖീകരിക്കാൻ വിസമ്മതിക്കുന്നതെന്നും ഇതിനോട് ചേർത്ത് വായിക്കുക. ഇന്ന് സങ്കീർത്തനം 25. ദൈവത്തിന്റെ പരമാധികാരത്തെ നാം അനുസരിക്കുമ്പോഴും അതിനോട് പൊരുത്തപ്പെടുമ്പോഴും ഉണ്ടാകുന്ന അനുഭവത്തെ ദൈവവുമായുള്ള സൗഹൃദം എന്നാണ് മനസ്സിലാക്കുന്നത്. ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങൾ ഹൃദയത്തിൽ ഒപ്പിയെടുക്കുന്ന അനുഭവമാണിത്. അത് വെറുതെ ലഭ്യമാകുന്നതല്ല.
ദൈവത്താൽ അഭ്യസനം ചെയ്യപ്പെടുമ്പോൾ, ടോട്ട് ബൈ ഗോഡ്, ദൈവത്തിലേക്ക് ഹൃദയം ഉയർത്തുമ്പോൾ, ക്ലേശങ്ങളുടെ നടുവിലും ദൈവത്തെ തേടുമ്പോൾ സാധ്യമാകുന്നതാണ്. ഇതിനൊരു വ്യക്തിപരമായ ആഴവും സാമൂഹികമായ പരപ്പുമുണ്ട്. സാർവത്രികമാണ് രക്ഷ, പക്ഷേ അത് വ്യക്തിപരമായ പൊരുത്തത്തിലും ആഴത്തിലുമാണ് അടയാളപ്പെടുന്നത്. ദൈവവുമായുള്ള ആഴത്തിലും അടുപ്പത്തിലും പൊരുത്തത്തിലും. Thank you.